ായിത്തീർന്ന് വികാരം കൊണ്ട് ഉണ്ടായതാണ് ഉലക് എന്ന് അറിയുകയും ആ സദ്വസ്തു തന്നെയാണ് ചിത്തജ്ഞാനമെന്നും ഇന്ദ്രിയഗോചരമായി കാണുന്ന സകലതിലും സുഖം എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ സുഖമല്ലെന്നും അത് ആത്മസുഖമാണെന്നും സുഖം ആനന്ദത്തിൻ്റെ സ്ഫുലിംഗം മാത്രമാണെന്നും ഇന്ദ്രിയഗോചരമായ ലോകത്ത് നിന്ന് എന്തു സുഖം ലഭിക്കുമ്പോഴും അതാണ് സുഖം തന്നത് എന്നോർത്ത് അതിനെ മാനിച്ച് അതിൻ്റെ പിന്നാലെ പോകാതെ പോയാൽ അടി കിട്ടുമ്പോൾ മനസ്സിലായാൽ എളുപ്പമാണ്. ഭാര്യ സുഖമാണ് എന്ന് പറഞ്ഞ് ഭാര്യയുടെ പിന്നാലെ കുറേ കാലം കഴിഞ്ഞ് ഒരു ദിവസം മനസ്സിലാക്കി ഇവൾ അത്ര സുഖമൊന്നുമല്ല. അന്ന് പിന്നെ നാട്ടുകാരോടൊക്കെ ഇവളുടെ കുറ്റം പറഞ്ഞാടുക. ഇത് തൻ്റെ ആത്മാവ് അവളിൽ പ്രതിബിംബിപ്പിച്ചത് പ്രിയം ഹേതുവായിട്ടാണെന്നും അസ്ഥിഭാതി പ്രിയങ്ങളിലെ പ്രിയം കൊണ്ടാണ് അവളാകുന്ന കണ്ണാടിയിൽ ആ പ്രിയം വന്ന സമയത്ത് തൻ്റെ പ്രതിബിംബം തെളിഞ്ഞുണ്ടായതെന്നും അത് കണ്ട് മോഹിച്ചാണ് ഇവൾ സുഖമാണെന്ന് വിചാരിച്ചതെന്നും പ്രിയം മാറി അപ്രിയം വന്നപ്പോൾ പ്രതിബിംബം കാണാതെ വന്നുവെന്നും അപ്പോൾ ഇവൾക്ക് തന്നോട് പ്രിയമില്ലെന്നും ഒക്കെ തോന്നി. അതുകൊണ്ടാണ് ഇപ്പം അവളുടെ കണ്ണാടിയിൽ വേറെ ബിംബം ഉണ്ടാകാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഇതുപോലെ നിങ്ങളുടെ വിഷയം പ്രതി ഈ ബിംബപ്രതിബിംബം ഉണ്ടാകുന്നത് ബോധമുള്ളവനെ ഇത് അറിയുള്ളൂ. ഇത് നല്ലതാണ്, ഇത് പ്രിയമാണ്, ഇതുള്ളത് കൊണ്ട് നിങ്ങളോട് സംസാരിക്കാം, നിങ്ങളെ നേരിടാമെന്നൊക്കെ വിചാരിച്ച് ഇതിൽ എൻ്റെ പ്രതിബിംബം പ്രിയമായിരിക്കുമ്പോൾ ഇത് ചാരുവായിരിക്കുമ്പോൾ സുഖമാണ്. ഇത് കറണ്ട് അങ്ങ് പോയാൽ, ഇത് വർക്ക് ചെയ്യാതായാൽ ഇതിൽ എൻ്റെ പ്രതിബിംബം വീഴില്ല. അപ്പം ഈ സാധനം എടുത്ത് വലിച്ചെറിയുകയും ഇതെങ്ങനെയാണെന്ന് പറയുകയും എന്നും എല്ലാം ഇങ്ങനെയാണ്. മനസ്സിലായില്ല? ഇത് പ്രിയം പ്രതിയാണ്, അസ്ഥിഭാതി പ്രിയം. അതനുസരിച്ച് വരുന്ന സച്ചിദാനന്ദം ഇതറിഞ്ഞ ജ്ഞാനിക്ക് ഈ പ്രപഞ്ചം സുഖസ്വരൂപമാണ്. ലോകത്തെ ആനന്ദമായി അനുഭവിക്കുന്നത് ജ്ഞാനികൾ മാത്രമാണ്. അജ്ഞാനിക്ക് ലോകാനുഭവമില്ല. തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ലോകാനുഭവത്തിനാണ് ഉഴറി ഓടുന്നത്. ലോകാനുഭവം അജ്ഞാനിക്കില്ല. ലോകാനുഭവം ഈശ്വരൻ തന്നെയാണെന്ന് അറിയുന്നത് ജ്ഞാനിയാണ്. അങ്ങനെയാ ഗുരുദേവൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അജ്ഞന് അല്ല അനിർതം, അജ്ഞനിത് സത്തല്ല, അജ്ഞനായവന് ഇത് അനിർതമാണ്. അത് ഹൃദയത്തിന് നിരക്കുന്നതല്ല, സുഖസ്വരൂപമല്ല, ആനന്ദസ്വരൂപമല്ല. അജ്ഞാനിക്കത് അപ്രകാശമാണ്, അചിത്താണ്, അസത്താണ്, അചിത്താണ്. ദൃഷ്ടാന്തം കൊണ്ട് പറയുകയാണ്, തെളിഞ്ഞ കണ്ണുള്ളവൻ നോക്കിയാൽ പ്രകാശിക്കുന്ന സൂര്യൻ പാനുമാനർക്കൻ, രണ്ടും സൂര്യൻ്റെ പര്യായമാണെങ്കിലും പ്രകാശിക്കുന്ന എന്ന് ഭാനുമാൻ, അർക്കൻ എന്നാൽ സൂര്യൻ, പ്രകാശം ചുരിഞ്ഞ് നിൽക്കുന്ന ഉച്ചസ്ഥനായ സൂര്യൻ കണ്ണുള്ളവന് പ്രകാശം, അന്ധന് ശൂന്യവസ്തു. അതുപോലെ ജ്ഞാനിയും അജ്ഞനും തമ്മിൽ ഭേദമുണ്ട്. മൂന്ന് ഭാവങ്ങളും വളരെ പ്രകടമായി പറഞ്ഞു. ആത്മാവ് സത്താണ്, ആത്മാവ് ചിത്താണ്, ആത്മാവ് ആനന്ദമാണ്. അവ്യാകൃതമായ സച്ചിദാനന്ദം
വികാരമായി വ്യാകൃതമായി തീർന്നതാണ് ഈ ദൃശ്യ പ്രപഞ്ചം. കാര്യകാരണങ്ങൾ ഒന്നാണ് എന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെയാണ്. ജ്ഞാനിക്ക് അതുകൊണ്ട് ജ്ഞാനി സച്ചിദാനന്ദത്തിലാണ്, അജ്ഞൻ സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുന്നവനാണ്. അപ്പം അതിൻ്റെ സ്വരൂപ ദർശനം, അതിൻ്റെ ഹേതു ദർശനം, വിശ്വത്തിൻ്റെ ഹേതു സ്വരൂപം, വിശ്വാനുഭവത്തിൻ്റെ ഫലം, മൂന്നും ഏകത്ര ചേരുന്നത് ജ്ഞാനിയിലാണ്. അതാണ് ഗുരുദേവൻ നേരത്തെയും പറഞ്ഞു, ഇത് പരമാവധി പരമാവധി നേരത്തെ പഠിച്ചതാ, പരമാവധി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാ, ബോധമത്രേ മറിച്ച് നോക്കി, പരമാവധി കണ്ടോ, ആ മൂന്നാം ശ്ലോകത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഇത് പരമാവധി ബോധമാണ്. ബോധത്തിൽ നിന്ന് അന്യമായ ഒന്നുമില്ല. ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളൈക്രമാൽ, അവയും പുനരുറ്റു നോക്കിയാൽ അവഭാസിക്കും അഖണ്ഡബോധമായി. ശ്ലോകം വിദ്യാനന്ദന്റെയാണ്, ശങ്കര ദർശനത്തിൻ്റെ മഹിമാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് കഷ്ടിച്ച് അതിനടുത്തു വരെയൊക്കെ പ്ലാങ്കും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സപ്രപഞ്ച പരിഗണനയിലൂടെ ഭാരതീയത്തിൽ നിഷ്പ്രപഞ്ച പരിഗണനയിലൂടെയും സപ്രപഞ്ച പരിഗണനയിലൂടെയും ഒരുപോലെയാണ് ഭാരതീയ ആചാര്യന്മാർ. സപ്രപഞ്ച പരിഗണനയിലൂടെ കടന്നുപോയ ആധുനിക ശാസ്ത്രം ഇതിൻ്റെ അടുത്തെത്തി, ക്വാണ്ടത്തിലെത്തി. കഷ്ടിച്ച് ഇത് കോൺഷ്യസ്നെസ്സാണ് എന്ന് പറയുന്നിടം വരെയൊക്കെ എത്തി. അത് കണ്ടുകൊണ്ട് അതിനോട് ഭാരതീയ ദർശനങ്ങളെ സമന്വയിപ്പിക്കരുത്, അതൊരു വിദൂരസ്ഥമായ കണ്ടെത്തൽ മാത്രമാണ്, അനുഭവമല്ല. അനുഭവം ആയിരം ആതിഥേയന്മാരൊന്നിച്ചു വരുന്നത് പോലെ, അങ്ങനെയാണ് നാരായണ ഗുരുവും ശങ്കരനും ഒക്കെ കണ്ടത്. രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ, ആവിലായിലെ തെരേസയും നിജയിലെ ഗ്രിഗറിയും ഒക്കെ കണ്ടത് അങ്ങനെയാണ് ഭാവാതീതന്മാർ. ആ കാഴ്ച ശാസ്ത്രകാരനുണ്ടാവില്ല, കാരണം അവൻ്റെ പണി ഹിംസാത്മകമാണ്, അതുകൊണ്ട് അനുഭൂതി കിട്ടില്ല. അപ്പൻ പറഞ്ഞ പോലെ, എം ബി അപ്പൻ പറഞ്ഞ പോലെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബോട്ടാണിസ്റ്റിൻ്റെ കയ്യിലേക്ക് ഒരു പൂ പറിച്ചു കൊടുത്തേ, അവനതിൻ്റെ സത്ത് കണ്ടെത്തുവാൻ അവൻ്റെ മനസ്സിലേക്കല്ല നോക്കുക, പൂവിലേക്കാണ് നോക്കുക. ആം ഐ റൈറ്റ്? എന്നിട്ട് അതിൻ്റെ കാലിക്സ്, കൊറോള, സ്റ്റേമെൻസ്, പിസ്റ്റല്, അല്ലിയും നാമ്പും മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ ഫുല്ലപുഷ്പത്തിൻ മുഗ്ധ സൗരഭമകന്നുപോകും, ചിന്തിജ്വാലയിലരിച്ചമ്ലശോധനം ചെയ്താൽ കാന്തിയൊക്കെയും മങ്ങി കരിയായിത്തീരും വജ്രം. ഈ പണി ചെയ്യുന്നവനെയാണ് നിങ്ങൾ ശാസ്ത്രകാരൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ല? നിങ്ങളിലെ നശീകരണ ബുദ്ധി മുഴുവൻ സജീവമായി തീർന്ന് സകലതും നശിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയെ ശാസ്ത്രമെന്നും സാങ്കേതിക വിദ്യയെന്നും കവിതയെന്നും ഒക്കെ നിങ്ങൾ വിളിക്കുന്നു. അപ്പൻ ഹൃദയഭേദകമായി എഴുതിയിട്ടുണ്ട്, അല്ലിയും നാമ്പും മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ
പുല്യപുഷ്പത്തിൻ മുഗ്ധ സൗരഭമകന്നുപും ചന്തിജ്വാലയിലിരിച്ചമ്ള ശോധനം ചെയ്തൽ കന്തിയൊക്കെയും മങ്ങി കരിയായിത്തീരും വജ്രം. ഈ പഠിത്തമൊക്കെ നിർത്ത്. ഒന്നിന്റെ സ്വരൂപം നഷ്ടപ്പെടുത്തുന്ന ഹിംസാത്മകമായ പഠനമൊക്കെ നിർത്തി വിനയ ശ്രീലാളിതന്മാരായി മര്യാദാമസൃണമായി കാണുന്ന വസ്തുവിലേക്ക് പഠിക്കാൻ പോകാൻ എളുപ്പത്തിൽ ആ വസ്തുവിനെ കണ്ട കാഴ്ചയുണ്ടാക്കിയ വാസന ഏതാണോ അതുവഴി തൻ്റെ ഉള്ളിലേക്ക് മെല്ലെ ഒന്ന് തിരിയെ, അപ്പോൾ പ്രകാശിച്ചു കാണും, വസ്തു കളയണ്ട. അങ്ങനെയായി എണ്ണമറ്റേ ആയുർവേദവും ദർശനവും അതും ഇതും ഒക്കെ ഭാരതീയ ഋഷിമാർ കണ്ടുപിടിച്ചത്. അല്ലാതെ ഇവരുള്ള ഗിനിപ്പന്നിയെ കൊന്നും വെള്ളലിയെ കൊന്നും മനുഷ്യനെ കൊന്നു അല്ല, ഇപ്പം ഇനി അങ്ങനെ കൊന്നൊക്കെ ഉണ്ടാക്കിയാലേ ആയുർവേദം കൊടുക്കാവൂ എന്ന് നിയമം വരാൻ പോവുകയാണ്. വിവരദോഷികൾ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. 2000 വർഷത്തിൻ്റെ അനുഭവമുള്ള സാധനം വരെ അനുഭവം വെടിഞ്ഞ് പരീക്ഷിക്കണം എന്നുള്ളിടത്താണ് ഇനി നിൽക്കുന്നത്. ഇതിൻ്റെ അനുഭൂതിയിലാകുമ്പോൾ പ്ലാങ്ക് പറഞ്ഞതിനപ്പുറത്ത് ശങ്കരൻ പറയും. ഈ പ്രകാശം, ആത്മപ്രകാശം, ഈ കോൺഷ്യസ്നസ് എത്രയാ ഇതിൻ്റെ വലിപ്പം, നിങ്ങളുടെ ജ്ഞാനശക്തി എത്രയോ അത്രയും. ചിദ്രൂപം എത്രയോ അത്രയും. അതാണ് അതിൻ്റെ പരമമായ അവധി. അതറിഞ്ഞിട്ടാ പറഞ്ഞ ഓരോരുത്തൻ്റെയും വാസന ഒതുക്കി വെക്കുന്ന ജ്ഞാനത്തിനനുസരിച്ച് കാര്യം മനസ്സിലാവും. അതാണ് അധികാരി ഭേദം. എല്ലാവർക്കും മനസ്സിലാവില്ല. എങ്ങനെ ലളിതമാക്കിയാലും എങ്ങനെ പഠിപ്പിച്ചാലും എങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞാലും മനസ്സിലാവില്ല. ചിദ്വിലാസം എത്ര അത്രയും നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളിലൊരു ചിദ്വിലാസിനിയുണ്ട്. നിങ്ങളുടെ ജ്ഞാനം വിലാസമായി തീർന്ന ഒരു വഴിയിരിപ്പുണ്ട്. അത്രയും മനസ്സിലാവും. അതാ ഇതിൻ്റെ പരമാവധി. അപ്പൊ ആ പരമമായ അവധി വെച്ചുകൊണ്ടാണ് ശങ്കരനും മറ്റും ഇത് പറഞ്ഞത്. അത് അജ്ഞാനിയായവന് എങ്ങനെ സൂര്യൻ കണ്ണുള്ളവന് പ്രകാശിക്കുമ്പോൾ കണ്ണില്ലാത്ത അന്ധന് ഇരുളാർന്ന ശൂന്യം എന്ന് തോന്നുന്ന പോലെ, അപ്പോൾ വസ്തുവിനെ കാണുന്നത് ഉള്ളിലെ പ്രകാശം, അത് കത്തിയിട്ട് വരുന്ന മനഃപ്രകാശം, ജഡമായ മനസ്സ് പ്രകാശിക്കുക, സങ്കല്പവികൽപ്പങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ പ്രകാശത്തിൽ, അതിൽ തട്ടി വരുന്ന പ്രകാശത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുക, അതിൻ്റെ ബുദ്ധി പ്രകാശിക്കുക, അതിലൂടെ പ്രപഞ്ചബോധമുണ്ടാവുക. അല്ലാതെ പ്രപഞ്ചം ഉള്ളതുകൊണ്ട് കാണുകയല്ല, നിങ്ങൾക്ക് പ്രകാശവും വാസനയും ഉള്ളതുകൊണ്ട് പഞ്ചീകരിച്ചു പ്രപഞ്ചമുണ്ടാക്കുകയാണ്. ഓരോരുത്തൻ്റെയും പ്രപഞ്ചം ഓരോന്നാണ്. ഇത്രയും ക്ലിയറായോ ആവോ? നിഷ്പ്രപഞ്ച പരിഗണന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമില്ലാത്തതാണെന്ന് ചിലർക്കാദ്യം തന്നെ തോന്നും. അവരെല്ലാം നേതി നേതി എന്ന് പറയും. അങ്ങനെ എത്തുന്നതും ചിലർക്കാണെങ്കിൽ ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നും. അവർ ഇതി ഇതി എന്ന് പറഞ്ഞ് പോകും. അതാണ് സപ്രപഞ്ച പരിഗണന. രണ്ട് ചിന്താധാരയാണ്.
മനസ്സിലായി. പാശ്ചാത്യ ലോകം ഇതിലെ ഒരു പരിഗണനയെ മാത്രം വെച്ചുകൊണ്ടാണ് പോയത്. ഭാരതീയർ പോയത് രണ്ടും വച്ചുകൊണ്ടാണ്, രണ്ടും ഒരിടത്ത് ചെന്നെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആചാര്യമതം. തത്വമസി അത് സപ്രപഞ്ച പരിഗണനയിലാണ്, മനസ്സിലായി. അഹം ബ്രഹ്മാസ്മി അത് നിഷ്പ്രപഞ്ച പരിഗണനയിലാണ്, അത് നേതിയിലൂടെയാണ് അഹം ബ്രഹ്മം എന്നുള്ളിടത്ത് എത്തുന്നത്. തത്വമസി എന്നുള്ളത് എത്തുന്നത് സപ്രപഞ്ച പരിഗണനയിലാണ്. വത്സ കുറച്ചുപ്പെടുത്തുകൊണ്ടൊരു ആ വെള്ളത്തിൽ കലക്കൂ, അതിൻ്റെ മുകളിൽ നിന്ന് കുടിക്കൂ, കലന്തുരന്ന അടിയിൽ നിന്ന് കുടിക്കൂ, എല്ലായിടത്തും ഉപ്പുണ്ട്, അത് നീയാണ്. പോയി ആൽമരത്തിൻ്റെ വിത്തെടുത്തുകൊണ്ട് വരൂ, ആ വിത്ത് മുറിക്കൂ, എന്ത് നീ കാണുന്നു? നീ എന്ത് കാണുന്നില്ലയോ അതാണ് വികസിച്ച് പടർന്ന് പന്തലായി നിൽക്കുന്ന ആൽമരം, അത് നീയാണ്. ആ അങ്ങനെ പോകുന്നതാണ് സപ്രപഞ്ച പരിഗണന. എല്ലാം നീ തന്നെയാണ്, ഒന്നിനെ നിഷേധിക്കാതെ, മനസ്സിലായി. രണ്ട് പന്ഥാവിലൂടെ നിങ്ങൾ എത്തിയാലും ഒരു മാനബിന്ദുവിലേ എത്തുള്ളൂ. അടുത്ത ശ്ലോകം ഒരുമാതിരി നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിത്തുന്നു തൻ വിവിധമായി വിലസുന്നിതിങ്കൽ അർദ്ധാന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറൽ വേറോ വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നിതിങ്കൽ അർദ്ധാന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്നു വേറോ വിത്ത് ഒന്നു താൻ ആ ഒരേ വിത്ത് വിവിധമായി വിലസുന്നു ഇതിങ്കൽ അർത്ഥാന്തരം ചെറുതും വിശേഷമായി ഇല്ല രജ്ജുസ്വരൂപം ഇരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്ന് വേറോ വളരെ ക്ലിയറായി ലളിതമായി കാര്യം പറഞ്ഞിരിക്കുക. വിത്തൊന്നേ ഉള്ളൂ, എല്ലാത്തിൻ്റെയും സത്ത ഏകമാണ്. അദ്വൈതാനുഭവം എന്ന് പറയുന്നത് അതാണ്. വേറെ വേറെയായി കാണുന്നു എങ്കിൽ അദ്വൈതാനുഭവമില്ല. എല്ലാ ജീവസത്തയും ഏകമാണ്. ഇത് തെറ്റിദ്ധരിച്ചിട്ട് ചിലപ്പോൾ നാളെ പോലും നിങ്ങൾ വീട്ടിലുള്ള പട്ടിയോടൊപ്പം കിടക്കും. അത് അദ്വൈതമല്ല. ആരെങ്കിലും അങ്ങനെ കിടന്ന് കണ്ടാൽ അദ്വൈതമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും, അതും അദ്വൈതമല്ല. കാരണം അത് വാസനയാണ് ആ വേർപെടുത്തുന്നത്. ആ വാസന മാറ്റിയിട്ടുള്ള സാധനമാണ് സത്ത. അജ്ഞാനത്തിൽ ഇതെല്ലാം വേറെ വേറെയാണ്. ക്രിയകളെല്ലാം അജ്ഞാനത്തിലാണ്, ജ്ഞാനത്തിൽ ഒരു ക്രിയയുമില്ല. പ്രപഞ്ചം സക്രിയമാകുന്നിടത്തെല്ലാം സ്വേച്ഛയാൽ പരേച്ഛയാൽ അനിച്ഛയാൽ അജ്ഞാനമുണ്ട്.
സ്വേച്ഛാപ്രാരബ്ധങ്ങളാലോ പരേച്ഛാപ്രാരബ്ധങ്ങളാലോ അനിച്ഛാപ്രാരബ്ധങ്ങളാലോ അജ്ഞാനം ഉണ്ട്. സ്വേച്ഛാപ്രാരബ്ധം എൻ്റെയും നിങ്ങളുടെയൊക്കെ പോലെ, കാരണം നമ്മൾ നമ്മുടെ അജ്ഞാനം കൊണ്ട് ജനിച്ചതാണ്. മനസ്സിലായില്ല. മഹാപുരുഷന്മാരുണ്ട്, അവർക്ക് അജ്ഞാനം ഉണ്ടായിട്ട് ജനിച്ചതല്ല. അവരിൽ ചിലർ പരേച്ഛയാൽ ജനിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൗഷ്ട്യങ്ങളും വിഷമതകളും ഒക്കെ കാണുമ്പോൾ ലോകം ഒന്നിച്ചിങ്ങനെ പ്രാർത്ഥിക്കും, ഇതൊക്കെ പോകാൻ പറ്റിയ ഒരു ദിവ്യൻ, ഒരു മഹാനുഭാവൻ നാളെ ഇങ്ങോട്ട് എഴുന്നള്ളണമേ, ഇതൊക്കെ അങ്ങ് തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സകലായുധങ്ങളാകുന്ന ജ്ഞാനത്തോടും കൂടി ചിലപ്പോൾ ചിലരിങ്ങി വരും. അവർക്ക് യാതൊരു ഇച്ഛയും ഈ പ്രപഞ്ചത്തിലില്ല, പക്ഷേ അവർക്ക് പരേച്ഛയുണ്ട്. അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ അന്യൻ്റെ ഇച്ഛ, അത് സമഷ്ടി ഇച്ഛയിലാണ് പ്രവർത്തി. മനസ്സിലായി? അത്ര ആളുകൾ ലോകത്തുണ്ട്. നിങ്ങളുടെ ഇടയിലൊക്കെ ചിലപ്പോൾ കാണും, നമ്മളെന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ അത്ര ഒരു മഹാപുരുഷൻ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വന്നിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് തോന്നണ്ട. ചിലരങ്ങനെ പരേച്ഛയിൽ ജീവിക്കും, യാതൊരു സ്വന്തം ഇച്ഛയുമില്ല, ഒന്നും ആവശ്യമില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ചകർമ്മണി. അവരെ ഈ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, അതാ കൂട്ടരാ. അവർക്കാണ് ഈ ആനന്ദമൊക്കെ അറിയുന്നത്. അവർക്ക് ഒരു ഇച്ഛയില്ല. ആരുടെ ഇച്ഛയും സമഷ്ടി ഇച്ഛയ്ക്ക് അനുഗുണമാണോ അത് അവരുടെ ഇച്ഛയാണ്. അവർ കയറി വീഴും. ഭാരതം ഇപ്പോൾ അത്തരം ഒരാളെ കാത്തിരിക്കുന്ന സമയമാണ് ഭരണത്തിലും മറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതോ ഒരു ദിവ്യൻ നാളെ വന്ന് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തും. അത്ര കണ്ട് അതിക്രമങ്ങളായി, അഴിമതിയും അക്രമവുമൊക്കെയായി, ചരകൻ പറയുന്ന ജനപദധ്വംസന രംഗത്തെത്തിക്കഴിഞ്ഞു, സകലതും ദുഷിച്ചു കഴിഞ്ഞു, വാതാവരണം മുഴുവൻ ദുഷിച്ചു. ഇനി അത്ര വേഗമൊന്നും ജനാധിപത്യത്തിന് പോലും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയായി. ആ രീതിയിലാകുമ്പോൾ ജനം പ്രാർത്ഥിക്കും. അപ്പോൾ സമഷ്ടിയുടെ ബോധം, കാരണം അതിന് ചെയ്യാൻ മേലാത്തൊന്നുമില്ല. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭാരതീയ നിർവചനപ്രകാരം അനുസരിച്ച് കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ ഈശ്വര. മനസ്സിലായില്ല. ചെയ്യാൻ കഴിയുന്നവൻ, ചെയ്യാതിരിക്കാൻ കഴിയുന്നവൻ, വേറൊരു വിധത്തിൽ ചെയ്യാൻ കഴിയുന്നവൻ, ചെയ്യുക ചെയ്യാതിരിക്കുക മറ്റൊരു വിധത്തിൽ ചെയ്യുക, പ്രതീക്ഷിക്കുന്ന പോലെ അല്ലാതെ ചെയ്യാൻ കഴിയുക, ഇവനെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ വിഭൂതിയുള്ളവനൊക്കെ അങ്ങനെയാണ് പെരുമാറുക. ഇവനെങ്ങനെയാണ് ചെയ്യുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ചെയ്യും. അപ്പം വളരെ നല്ലവനായിരിക്കും, സൽഗുണ സമ്പന്നനായിരിക്കും, എല്ലാം തികഞ്ഞവനായിരിക്കും, ചിലപ്പോൾ ചെയ്യാതിരിക്കും, ചിലപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാതെ ചെയ്യും. ഇതാണ് പരേച്ഛയുടെ പ്രത്യേകത. അത് പരേച്ഛാപ്രാരബ്ധമാണ്. മറ്റ് ചിലതുണ്ട്, പ്രളയവും സൃഷ്ടിയുമൊക്കെ എടുക്കുമ്പോൾ ഉത്തരദായിത്വം കൊണ്ടുവരുന്ന അനിച്ഛാപ്രാരബ്ധമുണ്ട്. മന്വന്തരാധീശന്മാരുമൊക്കെ അങ്ങനെ വരുന്നവരാണ്, വ്യാസാദികളൊക്കെ അങ്ങനെ വരുന്നവരാണ്. ഇപ്പം സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ ഇതിലൂടെ ഒക്കെ വരും. അവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ വാസനയിലാണ് ഉണ്ടാകുന്നത്, സ്വേച്ഛയിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സ്വേച്ഛാവാസന കൊണ്ട് പശുവായി, പട്ടിയായി, പൂച്ചയായി,
ഒക്കെ പോയത് വാസനയിൽ വേറെ വേറെയാണ്. അതുകൊണ്ട് ഒന്നാണെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഇന്ന് പൂച്ചയെടുത്ത് മടി വെച്ച് ലാളിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ മക്കൾക്കൊക്കെ ടോക്സോപ്ലാസ്മോസിസ് ഒക്കെ ഉണ്ടാവും, കുട്ടി ഉണ്ടാവാതെ വരും. കാരണം അതിൽ അതിൻ്റെ ദേഹത്തൊക്കെ ചില അണുക്കളുണ്ട്, അത് നിങ്ങളുടെ ഉള്ളിൽ കയറും, ഗർഭാശയത്തിലേക്കൊക്കെ പ്രവേശിക്കും, അത് പുരുഷ ബീജത്തെ തിന്ന് നശിപ്പിക്കും. അപ്പോൾ സ്വാമി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്വൈതികളായി പോയിട്ടാണ് ഈ ഗതികേട് പറ്റിയത് എന്നൊന്നും പറയരുത്. കാരണം അത് വാസനയുടെ വ്യത്യാസമാണ്. വാസനാവ്യത്യാസമുള്ളവ ക്രിയ അജ്ഞാനമായതുകൊണ്ട് അജ്ഞാനത്തിൻ്റെ മര്യാദകളാണ് ക്രിയയിൽ അനുഷ്ഠിക്കേണ്ടത്, ജ്ഞാനത്തിൻ്റെ മര്യാദകളല്ല. സക്രിയ വേദാന്തം എന്നൊക്കെ കേൾക്കാൻ എളുപ്പമാണ്, മനസ്സിലായില്ല അല്ലേ? ആക്റ്റീവ് അങ്ങനെയല്ലേ നിങ്ങൾ പറയാ? അദ്വൈതം പ്രയോഗത്തിൽ ഈ സാധനമില്ല, ഇത് അനുഭൂതിയിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ട് പോയി പട്ടിയേയും പൂച്ചയും ഒക്കെ ഒന്നായിട്ട് കണ്ടു. അതിൻ്റെ ആത്മതലത്തിൽ ജ്ഞാനതലത്തിൽ ഇതെല്ലാം ഒന്നാണ്. അതാണ് ശങ്കരൻ്റെ മഹിമ. ശങ്കരൻ തെറ്റിദ്ധരിപ്പിച്ചില്ലാരെയും. ഭാവാദ്വൈതം സദാ കുര്യാത്, ക്രിയാദ്വൈതം കുത്ര ന കുര്യാത്. അതുകൊണ്ട് പോയി പതിവായിട്ട് കുളിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിർത്തി പട്ടി കുളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുളിക്കാതെ അതിൻ്റെ കൂടെ കയറി കിടന്നിട്ട് അദ്വൈതിയാണ് എന്നൊന്നും ഭാവിക്കരുത്. വാസനയാണ് ഈ വ്യതിയാനമൊക്കെ എന്ന് നല്ലപോലെ മനസ്സിലാക്കി വാസനയിലാണ് ക്രിയയെന്നറിഞ്ഞ് സക്രിയമായതെല്ലാം അജ്ഞാനത്തിലാണെന്നും അജ്ഞാനത്തിൻ്റെ മര്യാദകളെല്ലാം ക്രിയയിൽ ജ്ഞാനം വന്നാലും കാണിക്കണം മറ്റുള്ളവർക്ക് മാതൃകയായി. ഭംഗിയായി വസ്ത്രധാരണം ചെയ്യാവൂ, പതിവായി കുളിക്കണം, നഖങ്ങളൊക്കെ വെട്ടണം, തലമുടിയൊക്കെ വെട്ടി ഒതുക്കി മര്യാദയ്ക്ക് വയ്ക്കണം, പറ്റിയാൽ തലയിൽ ഉഷ്ണീഷം ധരിക്കണം, ഇങ്ങനെയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കണം. മനസ്സിലായില്ല? അതൊക്കെ ഞാൻ വിട്ടു. അപ്പൊ ഈ ലോകത്തെങ്ങ് നിൽക്കരുത്, വിടുമ്പോ നേരെ വിട്ടോണം ഹിമാലയത്തിന്റെ ഉച്ചിയിലേക്ക്. ആളില്ലാത്തടത്ത് മറ്റുള്ളവർ കാണുന്നുണ്ടോ മര്യാദയ്ക്ക് ജീവിക്കണം. നിങ്ങൾക്ക് എന്നോട് കൂടുതൽ ദേഷ്യം വരുമെന്നായിരിക്കുമോ? എന്താ സക്രിയം എന്ന് പറഞ്ഞാൽ? ക്രിയയായി കർമ്മമായി രൂപാന്തരപ്പെടുന്നതെല്ലാം അജ്ഞാനമാണ്. മനസ്സിലായി? എല്ലാം ഈശാവാസ്യം, ഈശാവാസ്യം ശ്ലോകം, ശ്ലോകം അല്ല, അവിടെ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അവിദ്യയാമന്തരെ അല്ല, അവിദ്യയെ ഉപാസിപ്പർ, ഗുരുദേവന്റെ തന്നെ ആയിക്കോട്ടെ, അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വിദ്യാരഥർ അങ്ങതേക്കാൾ കുരിരുട്ടിലും. എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അവിദ്യ കർമ്മം, അവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം. മനസ്സിലായി? കർമ്മമെല്ലാം അവിദ്യാരൂപമാണ്. അതുകൊണ്ട് കർമ്മത്തിൽ അദ്വൈതയില്ല. കർമ്മങ്ങളറ്റ് വാസനകൾ ക്ഷയിച്ച് ഗ്രന്ഥികൾ പൊട്ടി ആണ് അദ്വൈതാനുഭവം ഉണ്ടാകുന്നത്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ. ആ പരാവരെ ദർശിച്ചാൽ കർമ്മമില്ല. കർമ്മമില്ലാത്തടത്തെ അനുഭവം കർമ്മത്തിൽ കൊണ്ടുപോകരുത്, അത് തിരിച്ചറിയണം. അതുകൊണ്ട്
വളരെ സ്പഷ്ടമായാണ് ആചാര്യന്മാർ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. വിത്ത് ഒന്നു താൻ, ഇതിനെല്ലാത്തിനും വിത്ത് ഒന്ന്. വിവിധമായി വിലസുന്നു. ഗുരുദേവന്റെ ജീവചരിത്രവും കൂടി എടുത്ത് നോക്കിക്കൊള്ളുക. മാംസവും മത്സ്യവും ഒക്കെ വെക്കുന്ന വീട്ടിൽ ചെന്നാൽ ഗുരുദേവൻ വെള്ളം കുടിക്കൂല. എല്ലാം ഒന്നാണെന്നൊന്നും കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്വൈതാനുഭവം കുറഞ്ഞു പോയില്ല. പറഞ്ഞ മനസ്സിലായില്ല. എല്ലാം ഒന്നാണെന്ന് കാണുന്നത് ആത്മബോധത്തിലാണ്. അത് പ്രത്യേകം തിരിച്ചറിയണം. വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നു. ഒരേ ഒരു ആത്മസ്വരൂപമാണ് വിശേഷരൂപത്തിൽ വിശേഷങ്ങളായ ഭാവങ്ങളോടുകൂടി പ്രതീതമാകുന്നത്. ഇതിങ്കൽ അർത്ഥാന്തരം ഈ ദൃശ്യജാലത്തിൽ പൊരുളായിരിക്കുന്ന ഏകമല്ലാതെ വേറൊന്ന് വിശേഷമായി, ചെറുതും വിശേഷമായില്ല, അല്പം പോലും വിശേഷിച്ചില്ല, സാമാന്യമേ ഉള്ളൂ. സാമാന്യ തലത്തിൽ ഏകമായ വിത്ത്, രണ്ടാമതൊന്നില്ല. ചെറുതായിപ്പോലും രണ്ടാമതൊന്നില്ല. ഏകമാണ് ഈ സത്യം. ഇരുട്ടുകൊണ്ട് രജ്ജുസ്വരൂപം വിവർത്ത സർപ്പം നിനക്കിൽ, ഇത് രജ്ജുവിൽ നിന്ന് വേറോ? വേറെയല്ല, രജ്ജു തന്നെയാണ്. രണ്ടു പേര് നടന്നു വരികയാണ്. നടന്നു വരുമ്പോൾ ഒരുത്തം വിളിച്ചു പറഞ്ഞു, എടാ പാമ്പ്. രണ്ടുപേരും ചാടി ഓടി, പാമ്പിനെ കണ്ട് ഓടുക. ഓടി വീട്ടിലെത്തി. വീട്ടിൽ വന്ന് കാര്യമായ രീതിയിൽ ഈ പാമ്പും ഇത് കടിക്കാൻ വന്നതും പത്തി വിടർത്തിയതും ആടിയതും ഒക്കെ ഒരുത്തൻ വിളിച്ചു പറയാൻ തുടങ്ങി. പാമ്പെന്ന് ഒരുത്തൻ പറഞ്ഞപ്പോഴേ മറ്റവനോടി, പാമ്പെന്ന് പറഞ്ഞവനും ഓടി. പേടിച്ച് ആദ്യം ഓടിയവൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്കൊരു പാമ്പുണ്ടായിരുന്നു കാരണവരെ, വലിയ പാമ്പായിരുന്നു. അതിന് ദാ ഇവിടുന്ന് അത്ര നീളമുണ്ട്. വാലൊക്കെ വളരെ തടിച്ചതാണ്, വലിയ പാമ്പാണ്. അതിൻ്റെ പത്തി കാണേണ്ടതാണ്, വളരെ വലിയ പത്തിയാണ്. അത് പത്തി വിടർത്തി അടി ചീറ്റി വന്നു, ഞങ്ങൾ ഓടി. അപ്പം കാർന്നൂർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ പാമ്പുമില്ല പത്തിയുമില്ല, ഞാനതിലെ പോന്നതാണ്. അവിടെ കിടക്കുന്ന ഒരു കഷ്ണം കയറ് കണ്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പാമ്പെന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പാമ്പെന്ന് പറഞ്ഞവൻ്റെ അജ്ഞാനം മാറിപ്പോയി. മനസ്സിലായില്ല. അവൻ ശരിയാണെന്ന് പറഞ്ഞെങ്കിലും മറ്റവൻ തർക്കിക്കാൻ തുടങ്ങി. ഞങ്ങൾ കണ്ട സാധനമായില്ലെന്ന് പറയുന്നു, നേരിട്ട് കണ്ടതാണ്. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച. മൂന്ന് സ്റ്റേജുണ്ട്. ഒന്ന്, ജ്ഞാനം കൊണ്ട് ഈ പ്രപഞ്ചം അറിയുന്നില്ല, ഇല്ല, അറിയപ്പെടാൻ പ്രപഞ്ചമില്ല എന്ന് ജ്ഞാനി അറിയുന്ന ഒരവസ്ഥ. അത് സ്വപ്രകാശകമായ അവസ്ഥയാണ്. രണ്ട്, പ്രപഞ്ചമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ. അത് ആവരണമുള്ള അവസ്ഥയാണ്. ആവരണമുള്ള അവസ്ഥയിൽ രജസ്സും തമസ്സും അല്പം പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. സത്വം സമന്വയിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അത് ശ്രവണം കൊണ്ട് മാറിപ്പോകും. അതാണ് ആദ്യത്തവന് ഇല്ലാന്ന് കാർന്നൂർ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ആപ്തവാക്യം കേട്ടപ്പോൾ തന്നെ
മാറിപ്പോയത്. രണ്ടാമത്തവൻ്റെ പാമ്പ് വിക്ഷേപങ്ങളെ കൊണ്ട് രജസും തമസും ചേർന്ന് വിക്ഷേപിച്ച് സത്വം അതിനെ സമന്വയിപ്പിച്ചതുകൊണ്ട് അവൻ്റെ സത്വം തന്നെ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയതുകൊണ്ട് അഹങ്കാരം പാമ്പായി ഉണർന്ന് അതില്ലാതാവില്ല എന്ന് ഉറച്ചു. ഇനി അവിടെ ചെന്ന് നോക്കി ബോധ്യപ്പെട്ടാൽ പോലും പിന്നെയും അന്നേരമുണ്ടായിരുന്നോ ഇപ്പോൾ ഓടിപ്പോയതായിരിക്കില്ലേ എന്ന് തോന്നും. മനസ്സിലായില്ല, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ അദ്വൈതമൊക്കെ ഇങ്ങനെ കേട്ടാലും കേട്ടാലും മനസ്സിലാകാതെ വരുന്നത്. അത് അപൂർവം അനുഗ്രഹീതന്മാർക്ക് ഒരു ശ്രവണം കൊണ്ട് ബോധ്യമാവും, ശങ്കകൾ അറ്റുപോകും. പ്രമാണത്തിലും പ്രമേയത്തിലും അല്ലാത്തവർക്ക് ഇങ്ങനെ കേട്ടാലും സ്വാമിമാർക്ക് പറയാം കൊള്ളാം, കേൾക്കാനൊക്കെ സുഖമാണ്. പക്ഷെ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്ന് കേൾക്കും. ചിലപ്പോൾ ഭർത്താവ് വല്ല കൊള്ളിക്കരുതഴി ഇതൊക്കെ കേട്ടേച്ച് പോയി ചെയ്യുമ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങളാ സ്വാമിയുടെ പ്രഭാഷണമൊക്കെ കേട്ടതല്ല. പിന്നെ സ്വാമിമാർക്ക് അങ്ങനെയൊക്കെ പറയാം, എടി അതൊന്നും അത്ര ശരിയായിട്ടൊന്നുമല്ല. പിന്നെ നമ്മളും ഇതൊക്കെ ശരിയാണെന്നൊക്കെ ഒന്ന് ഭാവിച്ച് തലകുലുക്കി ഇരുന്നൊരു ദക്ഷിണയൊക്കെ കൊടുത്തു പോരണം. അത് നമ്മുടെ മതത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് നീ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് സത്യമെന്ന്? സ്വാമിയെ കാണുമ്പോൾ തൊഴും നമസ്കരിക്കും, വേദാന്തം തലയ്ക്ക് പിടിച്ച പോലൊക്കെ കാണിക്കും, അതൊക്കെ വേറെ. സ്വാമിയും വിശ്വസിക്കും ഇതൊക്കെ ഇവനാ മനസ്സിലാകുക. പക്ഷെ ഇവൻ്റെ ഭാര്യയ്ക്ക് അറിയാവുള്ളൂ ഇതൊരു ചുക്കും ചുണ്ടാമ്പോൾ ഇയാൾക്ക് മനസ്സിലാവില്ല. ഇതോ നിങ്ങൾ ചിരിക്കുന്നു, ഭർത്താവ് വന്നിട്ടുണ്ടോ? ഇടയ്ക്കൊരു ചിരി, ആ ഇടയ്ക്കൊരു ഒരു ചെറിയ പുഞ്ചിരി, ഏതാണ്ട് വളരെ ഇഷ്ടപ്പെട്ട പോലെ, വളരെ സന്തോഷത്തിലാണ്. അത് ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത് തിരിച്ച് മനസ്സിലാ, അല്ലെങ്കിൽ മോശം. ആദ്യത്തെ ഭാഗം മാത്രമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ശബ്ദം മാറി. അപ്പോൾ ഇത് തിരിച്ച്, ഇതിന് കാരണം വിക്ഷേപമാവരണമെന്ന രണ്ട് ശക്തികളും ആവരണത്തിൽ മാത്രമാണ് അജ്ഞാനമെങ്കിൽ ശ്രവണം കൊണ്ട് തന്നെ മാറും. വിക്ഷേപത്തിലേക്ക് അജ്ഞാനം എത്തിയെങ്കിൽ അവിടെ സത്വം സമന്വയിച്ചെത്തിയതാണ്, വേഗം മാറില്ല. അതുകൊണ്ടാണ് ഭേദബുദ്ധികളെല്ലാം ഉണ്ടാകുന്നത്. അദ്വൈതം പരമാർത്ഥോഹി ദ്വൈതം തദ്ഭേദ ഉച്യതേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേഹ നാനാസ്തി കിഞ്ചന. രണ്ടില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. ആലോചിച്ച് എന്നാൽ പാമ്പും കയറും രണ്ടില്ല. പഠിപ്പിക്കാൻ പറയുമ്പോൾ പാമ്പും കയറും രണ്ടുണ്ടെന്ന് വിചാരിക്കും, രണ്ടില്ല, കയറ് മാത്രമേ അവിടെ ഉള്ളൂ. കയറ് മറഞ്ഞാലേ പാമ്പുണ്ടാവുള്ളൂ. അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. നമ്മൾ ഈ ഉദാഹരണം പഠിക്കുമ്പോൾ അതിൻ്റെ മീമാംസ പഠിക്കാതിരിക്കുന്നതുകൊണ്ട് കയറിൽ പാമ്പിനെ കണ്ടു എന്ന് പഠിച്ചു നോക്കും. കയറിലല്ല പാമ്പിനെ കാണുന്നത്, അജ്ഞാനത്തിൽ പാമ്പിനെ കാണുന്നു, ജ്ഞാനത്തിൽ കയറിനെ കാണുന്നു. കയറും പാമ്പും കൂടെ കാണുന്ന ഒരവസ്ഥയുമില്ല. മനസ്സിലായോ എന്നറിയില്ല. ഉദാഹരണം പഠിക്കുമ്പോൾ ഓർക്കണം. ചെന്ന് ആളുകളോട് പറയുമ്പോൾ, എടീ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ, കയറിൽ പാമ്പിനെ കാണില്ല, കയറ് കണ്ടുപോയാൽ പാമ്പില്ല, പാമ്പ് കണ്ടുപോയാൽ കയറുമില്ല. പ്രപഞ്ചം കണ്ടുപോയാൽ ആ സമയത്ത് ജ്ഞാനിയായാൽ പോലും ഉദ്ധൃതനാണ്, സമാധിയിലല്ല.
ഞാൻ ഈ സമാധി അവസ്ഥയിൽ പ്രപഞ്ചമില്ല എന്ന് അനുഭവിച്ച് വ്യുത്ഥാന ദശയിലേക്ക് വരുമ്പോൾ പ്രപഞ്ചമുണ്ട്. പക്ഷെ അജ്ഞാനി കാണുന്ന പോലെയല്ല, പ്രപഞ്ചം ബാധിച്ചു കാണും. മമതയുണ്ടാവില്ല. മരീചിക കണ്ടിട്ട് തിരിച്ചു വന്നവന് മരീചികയിലെ ജലം കണ്ട് ദാഹം ഉണ്ടാവില്ല. കാരണം അതുകൊണ്ട് ദാഹം ശമിപ്പിക്കാൻ പറ്റില്ല എന്ന് അവൻ ബോധ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. മരീചിക കണ്ടിട്ടില്ലാത്തവന് മരീചികയിലെ ജലം കൊണ്ട് ദാഹം ശമിപ്പിക്കാമെന്ന് തോന്നിപ്പോകും. അതുപോലെയാണ് പ്രപഞ്ചം ബാധിച്ചു കാണും എന്ന് പറഞ്ഞാൽ, നല്ല ടൊയിനെടുത്ത് ഒരു 10 പൈസ നാണയത്തിൽ കെട്ടി ഉപ്പുമുക്കി കെട്ടി ആ നൂല് കത്തിച്ച് കളഞ്ഞാലും നാണയം അതേ തൂങ്ങിക്കിടക്കും. മനസ്സിലായില്ല. ഇപ്പോഴാ നൂലുണ്ട്, പക്ഷെ ആ നൂല് ബാധിച്ച് നിൽക്കുകയാണ്, ഏത് നിമിഷവും പൊട്ടിപ്പോവാം. മനസ്സിലായില്ല. ബാധിക്കുക എന്ന് പറയുന്നത് അതാണ്. പരീക്ഷ നോക്കിയിട്ടില്ല കുട്ടിക്കാലത്തെങ്ങും? കുട്ടിക്കാലത്തൊന്നും പരീക്ഷിച്ചിട്ടില്ല. ഒരു നൂല് കൊണ്ട കൊടുത്തിട്ട് പറയും, ഈ നൂലലി 10 പൈസ നാണയം കിട്ടി കത്തിച്ച് കളഞ്ഞിട്ട് ഈ നൂലലി നാണയം നിർത്താവോ എന്നൊക്കെ ചോദിച്ച് പിള്ളേർ കളിക്കും. അപ്പോൾ അത് ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ട് കത്തിക്കും ഉണങ്ങിയിട്ട്. അപ്പോൾ നൂലിൻ്റെ ആ പൂഞ്ചികകൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് വിടൂല. ആ ഉപ്പ് കാരണം കൂട്ടിപ്പിടിച്ച് ചെയ്യും. ജീവനാകുന്ന ആ ഉപ്പ് കാരണം കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ബാധിച്ച് നിൽക്കുന്നതാണ്. സവികൽപ്പമായ സമാധിയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള പോലെ ഈ പ്രപഞ്ചം അയാൾക്ക് ഉണ്ടാവില്ല. അയാൾക്ക് പ്രപഞ്ചം ദുഃഖവുമല്ല. പ്രപഞ്ചം ബാധിച്ചു പോകാതെ പ്രപഞ്ചമുള്ളതാണെന്ന് തോന്നി അതിൽ ഭ്രമിക്കുമ്പോൾ മാത്രമേ ദുഃഖമുള്ളൂ. മരുമരീചിക പോലെ അവിടെ കാണുന്ന കാനൽ ജലത്തിൽ വെള്ളമില്ല എന്ന് ബോധ്യമാവുകയാൽ അതുകൊണ്ട് ദാഹം ഉണ്ടാവില്ല. ആവരണവും തമസാണ്, വിക്ഷേപവും തമസാണ്. പക്ഷേ വിക്ഷേപത്തിൽ രജസിൻ്റെ പ്രവർത്തനം കൂടുതലുണ്ട്. മനസ്സിലായി? തമസ് മാത്രമായി വരുന്ന ആവരണം സത്വത്തിൻ്റെ പ്രകാശം വരുമ്പോൾ അങ്ങ് പോകും. രജസ് സത്വത്തിലേക്കും തമസിലേക്കും നിൽക്കുന്നത് കൊണ്ട് അവൻ കളിപ്പിക്കും. അതുകൊണ്ട് വിക്ഷേപമുണ്ടായാൽ മാറില്ല. ശ്രവണം കൊണ്ടൊന്നും പെട്ടെന്ന് കുറച്ച് അനുഭവിക്കണം. മനസ്സിലായി? അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. വിക്ഷേപത്തിലെത്തുമ്പോഴാണ് പ്രശ്നം. ക്ലിയറായി ശ്ലോകം? ക്ലിയറായി? അടുത്തത് 13. ഇടയ്ക്കൊരു ചായയോ മറ്റുണ്ടെന്ന് തോന്നുന്നു. ഇത് 11:30 11:30 11 മണിക്കാണോ? റെഡിയാണ്. എന്നാൽ പിന്നെ ചൂടേ പോയി കുടിച്ചു കഴിഞ്ഞിട്ടായിക്കോട്ടെ.